ഹായ് ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ പത്മ അവാർഡ്സിന്റെ മാതൃകയിൽ കേരള അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മൂന്നാം മൂന്നാം തവണയാണ് ഈ അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ കേരള അവാർഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നമ്മൾ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള അവാർഡ്സ് ജേതാക്കൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായ വീഡിയോ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യം കേരള അവാർഡ്സ് എന്ന് പറയുമ്പോ നമ്മുടെ പത്മ അവാസ് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഇങ്ങനെയാണ് അതിന്റെ തലങ്ങൾ എന്ന് കിടക്കുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ ഏറ്റവും ഒരു കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും പരമോന്നത കേരളത്തിലെ ഒരു പൗരന് ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് കേരളത്തിലെ ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എം കെ സാനു എന്ന് പറയുന്നത് അദ്ദേഹം സാഹിത്യകാരനാണ് എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്ത് ലഭിച്ചത് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആദ്യം നമ്മുടെ എം ടി വാസുദേവൻ നായർക്കായിരുന്നു പ്രഥമ കേരള ജ്യോതി പുരസ്കാരം രണ്ടാം തവണ സാഹിത്യകാരനായിട്ടുള്ള ടി പത്മനാഭൻ ഇത്തവണ മൂന്നാം തവണ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് എം കെ സാനുവിനും അതുപോലെ തന്നെ എം കെ സാനുവിനാണ് ഇനി അടുത്തത് പത്മവിഭൂഷൺ പോലെ ആ തലത്തിൽ നിൽക്കുന്ന കേരളത്തിലെ അവാർഡാണ് കേരള കേരളപ്രഭ എന്ന് പറയുന്നത് അപ്പൊ കേരളപ്രഭ പുരസ്കാരം രണ്ട് വ്യക്തികൾക്കാണ് ഈ വർഷം ലഭിച്ചിട്ടുള്ളത് ആദ്യം ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുള്ള അഞ്ചാമത്തെ മലയാളി ആയിട്ടുള്ള ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ എസ് സോമനാഥും അതുപോലെ തന്നെ ഭുവനേശ്വരി അവര് ജൈവ കർഷകയാണ് അപ്പോ ചിലപ്പം ചോദിക്കാം ഈ ഭുവനേശ്വരി ഏത് മേഖല ഏത് മേഖലയുമായി ബന്ധപ്പെട്ടപ്പോ കർഷക കർഷകയാണ് ആര് ഈ ഭുവനേശ്വരി എന്ന് പറയുന്നപ്പോ കേരള പ്രഭാ പുരസ്കാരം രണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഒന്ന് ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ എസ് സോമനാഥ് രണ്ടാമത്തത് കർഷകയായിട്ടുള്ള ആയിട്ടുള്ള ഭുവനേശ്വരിക്കുമാണ് അവാർഡ് ലഭിച്ചത് ഇനി മൂന്നാമത്തെ പത്മശ്രീ മാതൃകയിൽ ഉള്ള കേരളത്തിലെ അവാർഡാണ് കേരള സ്ത്രീ പുരസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഇത്തവണ ആറ് പേർക്കാണ് കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചത് ഒന്നാമത്തത് കലാമണ്ഡലം വിമലാ മേനോൻ കലാമണ്ഡലം വിമലാ മേനോൻ അവരെന്താണ് കലയുമായി ബന്ധപ്പെട്ട് വിമല കല വിമല കല പേരിൽ തന്നെ ഒരു മാച്ച് മാച്ചില്ലേ നമ്മൾ റൈമിംഗ് വേർഡ്സ് പഠി പഠിക്കുന്ന ഓൺ ഇംഗ്ലീഷില് റൈമിംഗ് വേർഡ്സ് പഠിക്കാറുണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ വിമല കല അല്ലേ അപ്പോ കലാമണ്ഡലം വിമലാ മേനോൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇനി ഡോക്ടർ ടി കെ ജയകുമാർ ഡോക്ടർ ടി കെ ജയകുമാർ എന്നാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട മികച്ച സേവനങ്ങൾക്കാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത് കേരള സ്ത്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് അടുത്ത് നാരായണ ഭട്ടത്തിരി നാരായണ ഭട്ടത്തിരി എന്നാണ് കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നാരായണ ഭട്ടത്തിരി അപ്പോ വിമല മേനോൻ അതുപോലെ തന്നെ എന്താണ് ടി കെ ജയകുമാർ അതുപോലെ നാരായണ ഭട്ടത്തിൽ കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിതമായിട്ടുള്ള ക്രിക്കറ്റ് താരമായിട്ടുള്ള മലയാളി കൂടിയായിട്ടുള്ള സഞ്ജുവി സാംസണും എന്ത് ലഭിച്ചിട്ടുണ്ട് കായിക മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് രാജ്യത്തിന് നൽകിയ മികച്ച സംഭാവനകൾക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട് കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സഞ്ജു വി സാംസൺ ഇനി ഷൈജ ബേബി ഷൈജ ബേബി എന്നാണ് സാമൂഹ്യ സേവനം സോഷ്യൽ സർവീസിലെ മികച്ച സംഭാവനകൾക്കാണ് ഷൈജ ബേബിക്ക് എന്ത് ലഭിച്ചത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മശ്രീ സോറി കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ഇനി വി കെ മാത്യൂസ് എന്താണ് വ്യവസായം വി വ്യവസായം വി കെയിലെ വി എടുക്കുക അത് വ്യവസായമായിട്ട് കണക്ട് ചെയ്യും അപ്പോ വി കെ മാത്യൂസ് വി കെ മാത്യൂസ് എന്താണ് വ്യവസായവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അപ്പോ വിമല മേനോൻ കലയാണ് ഡോക്ടർ ടി കെ ജയകുമാർ ജയകുമാർ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നാരായണ ഭട്ടത്തിരി കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സഞ്ജു വി സാംസൺ കായികവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഷൈജ ബേബി സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ടി കെ സോറി വി കെ മാത്യൂസ് എന്താണ് അദ്ദേഹം വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് സോ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു ജൂറി ഉണ്ടാവും ആ ജൂറിയാണ് ഓരോ അവാർഡുകളും ഓരോ വ്യക്തികൾക്കായിട്ട് പ്രഖ്യാപിക്കുക സോ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള അവാർഡ്സിലെ ജൂറി അംഗങ്ങൾ ആരൊക്കെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു പിന്നെ കെ ജയകുമാർ കെ ജയകുമാർ ഡോക്ടർ ബി ഇക്ബാൽ അങ്ങനെ മൂന്ന് പേരാണ് ഈ ഒരു അവാർഡുകൾ പ്രഖ്യാപിച്ച ജൂറിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ കെ ജയകുമാർ ഡോക്ടർ ബി ഇക്കബാൽ ഇങ്ങനെ മൂന്ന് വ്യക്തികൾ മൂന്ന് വ്യക്തികൾ അടങ്ങുന്നതായിരുന്നു ഈ വർഷത്തെ ജൂറി എന്ന് പറയുന്നത് അപ്പോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള അവാർഡ്സ് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേരള അവാർഡ്സ് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സി എ വീഡിയോ ആണെന്ന് പറയുന്നത് അപ്പോ നമ്മൾ സി എസ് സി എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു ബിഗിന്നേഴ്സിന് ഓക്കെ ആദ്യമായിട്ട് ഈ സി എസ് സി എക്സാമിന്റെ ഫീൽഡിലോട്ട് കിടക്കുന്ന ഒരു ബിഗിന്നേഴ്സിന് നമ്മളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫൗണ്ടേഷൻ ബാച്ച് ആണ് ആ ഫൗണ്ടേഷൻ ബാസിലൂടെ എങ്ങനെ നിങ്ങൾക്ക് സി എസ് ഇ എക്സാമിന്റെ അത് എങ്ങനെ ഒരുങ്ങാം അതുപോലെ അതെങ്ങനെ ക്രാക്ക് ചെയ്യാം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും ഒറ്റടിക്ക് തന്നെ നമ്മൾ ടോപ്പിലേക്ക് എത്തും എന്നല്ല പറയുന്നത് ഈ ബിഗിനേഴ്സ് ഫേസിലൂടെ ഓരോ കാര്യങ്ങളും ഓരോ സബ്ജക്റ്റിലും എന്തെല്ലാമാണ് പഠിക്കേണ്ടത് ഫോർ കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് കൂടുതലായിട്ടും ഏത് മേഖലകളാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബിഗിനേഴ്സ് ആണ് സോ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആവുന്നത് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നത് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് എയ്റ്റ് നയൻ ടു വൺ ഫോർ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇപ്പോൾ ബിഗിന്നേഴ്സ് ബാച്ച് ആണ് തീർച്ചയായിട്ടും സി എസ് ഇ ബി എക്സാം ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് തുടക്കം തൊട്ടേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാൻ സാധിക്കും സോ നമ്മൾ ഈ വീഡിയോയിൽ കേരള ശ്രീ അവാർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നമ്മുടെ ചാനലിൻ്റെ കമന്റ് ബോക്സിൽ അതായത് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഈ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ്സ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനലിന്റെ ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്